നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസ്ക് വെച്ച് വരുന്നു, മാസ്ക് ഇട്ടിരിക്കുന്നു, സംസാരിക്കാൻ നേരം മാത്രം മാസ്ക് താഴ്ത്തി സംസാരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം പല രാഷ്ട്രീയ നേതാക്കളുടെയും ഈ ശീലത്തെ വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഡോക്ടർ നെൽസൺ ജോസഫ് പങ്കുവച്ച കുറിപ്പ് ചർച്ചയാവുകയും മാസ്ക് ധരിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രി അടക്കം ഇത് തെറ്റിക്കുന്നത് ശരിയാണോ എന്നാണ് നെൽസൺ. എന്തായാലും നെൽസന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: മാസ്ക് വെച്ചുകൊണ്ട് നടന്നു വരുന്നു, മാസ്ക് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, സംസാരിക്കാൻ നേരം മാസ്ക് താഴ്ത്തി വയ്ക്കും. കിടക്കയിലും ബസ്സിലും ബസ് സ്റ്റോപ്പിലും ഓട്ടോ സ്റ്റാൻഡിലും അടക്കം ഇതേ തെറ്റ് പലതവണ പലർ ആവർത്തിക്കുന്നത് കണ്ടു. സംസാരിക്കുമ്പോൾ മാസ്ക് താഴ്ത്തി വയ്ക്കുന്നു. മാസ്ക് വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ശീലിക്കണം. മാസ്ക് ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് സ്പർശിക്കാൻ പാടില്ല. അബദ്ധവശാൽ സ്പർശിച്ചാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ചോ ആൽക്കഹോൾ റബ്ബ് ഉപയോഗിച്ചോ കഴുകേണ്ടത്. മാസ്ക് ഉപയോഗശേഷം മാറ്റുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുൻഭാഗങ്ങളിൽ സ്പർശിക്കാതെ വള്ളികളിൽ മാത്രം പിടിച്ച് മാറ്റേണ്ടതാണ്. ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നതായി ആരോഗ്യമന്ത്രി, MLA ഷാഫി പറമ്പിൽ, മന്ത്രി VS സുനിൽകുമാർ, MLA പ്രതിഭ തുടങ്ങിയ ഏതാനും ആളുകളെ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം ഭൂരിഭാഗം ആളുകൾ ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ കാണുന്ന പൊതുജനം അത് അനുകരിക്കുന്നതിൽ എങ്ങനെ തെറ്റ് പറയാൻ കഴിയും? മാസ്ക് വെച്ച് സംസാരിക്കാൻ കഴിയും, കഴിഞ്ഞേ തീരും. അഭ്യർത്ഥനയാണ് മുഖ്യമന്ത്രിയോട്. രാജിവെച്ചില്ല എങ്കിലും കുഴപ്പമില്ല, പക്ഷേ മാസ്ക് ശരിയായി വെക്കണം. ഇങ്ങനെയാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. അതേസമയം സർക്കാരിൻ്റെ ആഭിമുഖ്യമുള്ള ഒരു ചാനലിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കിടയിലും ഇതുപോലെ ഒരു കാര്യം ഉയർന്നു വരികയുണ്ടായി. COVID-19 രോഗവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ച, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആരോപണ വിധേയരാണെന്നും അത്തരത്തിലുള്ള സംവിധാനത്തിൽ ജനങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമെന്നും മാസ്ക് വലിച്ചെറിയുമെന്നും പറഞ്ഞ BJP നേതാവ് ശിവശങ്കറിനോട് അരുത് എന്ന് കൈകൂപ്പി അപേക്ഷിച്ച് ഡോക്ടർ മോഹൻ റോയ്. കൈരളി ന്യൂസ് ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് BJP നേതാവിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശവും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ. ഈ പരാമർശത്തിനെതിരെ കൈകൂപ്പി അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ മോഹൻ റോയ് മറുപടി പറഞ്ഞത്: സർ, ഞാൻ നിങ്ങളോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ്, ദയവായി മാസ്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യരുതേ. സാറിൻ്റെ അണികളോടോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളോടോ മാസ്ക് വലിച്ചെറിഞ്ഞുള്ള ഒരു പ്രവൃത്തിയും ചെയ്യിപ്പിക്കരുതെന്ന് കൈകൂപ്പി അപേക്ഷിക്കുകയാണെന്നായിരുന്നു ആ ഒരു വൈറലായ ചർച്ച. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.